പ്രമുഖ മലയാള പത്രപ്രവർത്തകനും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ ശ്രീ എ പി ഉദയഭാനുവിന്റെ ഒരു ലേഖനമാണ് കൊച്ചു ചക്കരച്ചി. തന്റെ തറവാട്ടു വീട്ടിൽ ഉണ്ടായിരുന്ന മാവുകളെ കുറിച്ചും അതിൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചു ചക്കരച്ചി എന്ന മാവിന്റെ ജീവിതകഥയുമാണ് ഈ ലേഖനത്തിൽ അദ്ദേഹം വർണ്ണിക്കുന്നത്. വൃക്ഷങ്ങൾ പലതുണ്ടെങ്കിലും വൃക്ഷങ്ങളിൽ വെച്ച് വൃക്ഷമായത് മാവ് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ലേഖനം ആരംഭിക്കുന്നത്. മാവുകൾ പൂക്കുന്ന കാലം എന്നത് നാട്ടിൻപുറങ്ങളിൽ ഉത്സവം പോലെയാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഉണ്ണിമാങ്ങയായും പച്ചമാങ്ങയായും മാമ്പഴമായും മാങ്ങ ഉണക്കിയും അങ്ങനെ പല രൂപങ്ങളിൽ എക്കാലത്തും മാവിൻ ചുവട്ടിലെ സദ്യയെ മലയാളി ഉണ്ട്. മാങ്ങയുടെ അണ്ടിപ്പരിപ്പിന് പോലും ഔഷധ ഗുണമുണ്ട്. തന്റെ കുട്ടിക്കാലത്തെ മാമ്പഴക്കാലം ലേഖകന്റെ ഓർമ്മകളിലേക്ക് കടന്നു വരുന്നു. കുരുടിച്ചി എന്ന് പേരുള്ള ഒരു വലിയ മാവിനെയും അതിന്റെ ചക്കക്കുരുവിന്റെ വലിപ്പം മാത്രമുള്ള മാങ്ങകളെയും അദ്ദേഹം ഓർത്തെടുക്കുന്നു. ഇന്നും ആ മാങ്ങയുടെ സ്വാദും ചക്കരിച്ചി എന്ന മാവിന്റെ മണവും ലേഖകന്റെ മനസ്സിലുണ്ട്. മാങ്ങ കുതിയന്മാർ സംഘം ചേർന്നിരുന്നത് ചക്രമാവിന്റെ കീഴിൽ ആയിരുന്നു. അവർ അവിടെ അണ്ണാൻ പിറന്നാൾ എന്ന യാഗം നടത്തുമായിരുന്നു. യാഗം നടത്തി മാവിനെ പ്രീതിപ്പെടുത്തി മാങ്ങകൾ വീഴിക്കലായിരുന്നു അവരുടെ ഉദ്ദേശ്യം. കാക്കകളെയും കാറ്റിനെയും അവർ തങ്ങളുടെ കുട്ടിമന്ത്രങ്ങളും പാട്ടുകളും കൊണ്ട് ആവാഹിക്കാൻ ശ്രമിച്ചു. മാവിനെ മാങ്ങാമരം എന്ന് വിളിക്കുന്ന ഇന്നത്തെ ചില കുട്ടികൾക്ക് ഈ കളികൾ അപരിഷ്കൃതമെന്ന് തോന്നാം എന്ന് ലേഖകൻ പറയുമ്പോൾ പ്രകൃതിയിൽ നിന്നും മാതൃഭാഷയിൽ നിന്നും ഇന്നത്തെ തലമുറ അകന്നു പോകുന്നതിനെ ഹാസ്യാത്മകമായി വിമർശിക്കുക കൂടിയാണ് അദ്ദേഹം ചെയ്യുന്നത്. മാവിനെ പ്രണയിക്കുന്നവരാണ് കവികൾ എന്ന് ലേഖകൻ കരുതുന്നു. മാവിൻ ചുവടുകളിലാണ് മുൻതലമുറകളുടെ ബാല്യകാലം രൂപപ്പെട്ടത്. അതിനാൽ തന്നെ അവരും തന്നെ പോലെ ഏതെങ്കിലും പുതിയ സമാജത്തിൽ അംഗങ്ങളായിരുന്നിരിക്കണം എന്നദ്ദേഹം കരുതുന്നു. അരയാലോ ചെമ്പകമോ അശോകമോ ഒന്നുമല്ല, പ്രകൃതിയിൽ കവികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വൃക്ഷം മാവ് തന്നെയാണ് എന്ന് ലേഖകൻ പറയുന്നു. പ്രണയത്തിന്റെ ദേവനായ കാമദേവന്റെ കയ്യിലെ 5 അമ്പുകളിൽ ഒന്ന് മാമ്പൂ ആയിരുന്നത് കൊണ്ടാവാം കവികൾക്ക് മാവിനോട് പ്രണയം. മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട വയലുപിള്ളിയുടെ മാമ്പഴം എന്ന കവിത വളരെയധികം ശ്രദ്ധേയമാണ്. പുത്രൻ നഷ്ടപ്പെട്ടപ്പോഴുണ്ടായ ഒരമ്മയുടെ വേദന മാമ്പഴത്തെ കേന്ദ്ര ബിന്ദുവാക്കിക്കൊണ്ട് ലളിതമായ ഭാഷയിലൂടെ വ്യക്തമാക്കുന്ന കവിതയാണ് വയലുപിള്ളിയുടെ മാമ്പഴം. തുടർന്ന് ലേഖകൻ കൊച്ചു ചക്കരിച്ചി എന്ന മാവിന്റെ വിശേഷങ്ങൾ പറഞ്ഞു തുടങ്ങുന്നു. ഒപ്പം തന്റെ കുട്ടിക്കാലത്തെ ഏകാന്തത മരങ്ങളോടും ചെടികളോടും കൂട്ടുകൂടാൻ പ്രേരണയായി എന്നും അദ്ദേഹം പറയുന്നു. വലിയ ചക്കരച്ചി, കൊച്ചു ചക്കരച്ചി എന്നീ രണ്ട് മാവുകൾ ലേഖകന്റെ തറവാട്ടിൽ ഉണ്ടായിരുന്നെങ്കിലും വീടിനോട് ചേർന്ന് തലയെടുപ്പോടെ നിന്ന കൊച്ചു ചക്കരച്ചിയോടായിരുന്നു എല്ലാവർക്കും ഇഷ്ടം. പണ്ട് ഒരു അപ്പൂപ്പൻ കൊച്ചു ചക്കരച്ചിയെ വെട്ടാൻ പോയ കഥയും ലേഖകൻ ഓർക്കുന്നു. പടർന്നു പന്തലിച്ചു നിൽക്കുന്ന കൊച്ചു ചക്കരച്ചി തന്റെ വീടിന്റെ പ്രൗഢി പുറത്തു കാണുന്നതിന് തടസ്സമാണ് എന്നതാണ് അദ്ദേഹം മുന്നോട്ട് വെച്ച ന്യായം. എന്നാൽ കൊച്ചു ചക്കരച്ചിയെ ഇഷ്ടപ്പെട്ടിരുന്നവർ തടഞ്ഞത് കാരണം അത് നടന്നില്ല. ഈ കഥ കൊച്ചു ചക്കരച്ചിയെ കൂടുതൽ പ്രിയങ്കരിയാക്കി. നാവുണ്ടായിരുന്നെങ്കിൽ ഒരുപാട് തലമുറകളുടെ കഥകൾ കൊച്ചു ചക്കരച്ചിക്ക് പറയാനുണ്ടാകുമായിരുന്നു എന്ന് ലേഖകൻ പറയുന്നതിലൂടെ കൊച്ചു ചക്കരച്ചി ഒരുപാട് പ്രായം ചെന്ന മാവാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരിക്കൽ കൊച്ചു ചക്കരച്ചിയുടെ മാങ്ങകൾ വിൽക്കാൻ ലേഖകന്റെ അമ്മ ശ്രമിച്ചെങ്കിലും നടന്നില്ല. മാവിൽ കയറാൻ ശ്രമിച്ചവരെ ഉറുമ്പുകൾ കടിച്ചോടിച്ചു. മാങ്ങ മാത്രമല്ല, മാവിനെ മുഴുവനായും തന്നെ വാങ്ങാൻ ആളുകൾ പലരും വരുമായിരുന്നു. യുദ്ധകാലം ആയപ്പോൾ യുദ്ധത്തിനുള്ള തോക്കും മറ്റും ഉണ്ടാക്കാനും യുദ്ധത്തിന് മരിച്ചവരെ ദഹിപ്പിക്കാനും തടി വേണമായിരുന്നു. അങ്ങനെ തടിയുടെ വില കൂടി. ആ സമയത്ത് കൊച്ചു ചക്കരിച്ചയെ വെട്ടിമുറിച്ച് വിൽക്കാൻ ശ്രമം നടന്നെങ്കിലും കൊച്ചു ചക്കരിച്ചയെ ഇഷ്ടപ്പെട്ടിരുന്നവർ ആ നീക്കത്തെ തടഞ്ഞു. എന്നാൽ ഈ ലേഖകൻ വളർന്ന് ഗൃഹനാഥനായപ്പോൾ കൊച്ചു ചക്കരിച്ചയെ വെട്ടിക്കളയാൻ വേണ്ടി വാദിച്ചു. കൊച്ചു ചക്കരിച്ചി ഒടിഞ്ഞു വീഴാറായി എന്നതായിരുന്നു അതിന് കാരണം. മരം വെട്ടുകാർ ആരോ മനഃപൂർവ്വം മരുന്ന് കുത്തിവെച്ച് മാവിനെ കൊല്ലാൻ നോക്കിയതാവാം എന്ന് ലേഖകൻ കരുതുന്നു. എന്തായാലും
മാവെങ്ങാനും മറിഞ്ഞു വീണാൽ വീട് പൊളിയും. ഇഷ്ടമുള്ളതിനെ ഉപേക്ഷിച്ചാലും വീട് സംരക്ഷിക്കുക എന്നതാണ് ഒരു ഗൃഹനാഥന്റെ കടമ എന്ന് ലേഖകൻ ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. മഴക്കാലം വന്നാൽ മാവ് ഒടിഞ്ഞു വീഴുമെന്ന ഭയം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിനാലാണ് ഒട്ടും ഇഷ്ടമില്ലാഞ്ഞിട്ടും ആ മാവ് മുറിക്കണമെന്ന് വാദിക്കാൻ ലേഖകൻ തയ്യാറാവുന്നത്. എന്നാൽ കൊച്ചു ചക്കരിച്ചയെ മുറിക്കാൻ അദ്ദേഹത്തിന്റെ അമ്മ സമ്മതിച്ചില്ല. ആ മാവ് ചതിക്കില്ല എന്നായിരുന്നു അമ്മയുടെ വിശ്വാസം. ഈ സംഭവത്തെ തുടർന്ന് കാറ്റും മഴയും വരുമ്പോഴൊക്കെ അമ്മ വീടിന്റെ പൂമുഖത്ത് ചെന്നിരിക്കും. കൊച്ചു ചക്കരിച്ചി ചതിക്കില്ല എന്ന അമ്മയുടെ വിശ്വാസമാകാം അതിന് കാരണം. അല്ലെങ്കിൽ മാവ് വീണ് വീട് തകർന്നാൽ താനും കൂടി മരിക്കട്ടെ എന്ന അമ്മയുടെ ചിന്തയുമാകാം എന്ന് ലേഖകൻ പറയുന്നു. അമ്മയ്ക്ക് ആ മാവുമായുണ്ടായിരുന്ന ആത്മബന്ധമാണ് ഇവിടെ തെളിയുന്നത്. അധികം വൈകാതെ മാവ് മറിഞ്ഞു വീഴുമെന്നാണ് ലേഖകൻ കരുതിയത്. എന്നാൽ തനിക്കൊരു കുഴപ്പവുമില്ലെന്ന് പറയുന്ന പോലെ ഋതുക്കൾ മാറി വരുന്നതിനനുസരിച്ച് മാവ് പൂക്കുകയും തളിർക്കുകയും കായ്ക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നു. എങ്കിലും കാലവർഷം വരുമ്പോൾ കാറ്റിലും മഴയിലും പെട്ട് ആടുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ആ മാവ് വീഴാം എന്ന വേദനയോടെ എല്ലാവരും ആ മാവിനെ നോക്കി സങ്കടപ്പെട്ടു. രാത്രിയിൽ മിന്നാമിനുങ്ങുകളെ കൊണ്ട് നിറഞ്ഞ് മറ്റൊരാകാശം പോലെയായി മാറുന്ന മാവിന്റെ കാഴ്ച എല്ലാവരുടെയും മനസ്സിലെ വേദനകളെ കൂട്ടുകയല്ലാതെ കുറച്ചില്ല. ദീർഘകാലമായുള്ള ഒരു ബന്ധു വേർപെടാൻ പോകുമ്പോൾ ഉള്ളതുപോലുള്ള ഒരു ദുഃഖമായിരുന്നു എല്ലാവരിലും നിറഞ്ഞു നിന്നത്. ഒടുവിൽ 10 കൊല്ലം കഴിഞ്ഞു. ഒരുപാട് കാറ്റും മഴയും വന്നുപോയി. മറ്റു പല മരങ്ങളും വീണിട്ടും കൊച്ചു ചക്കരിച്ചി അനങ്ങിയില്ല. അങ്ങനെയിരിക്കെ ഒരു നാൾ വളരെ ചെറിയ ഒരു കാറ്റ് വീശി. ഇലകൾ കൊഴിക്കാൻ മാത്രം ശക്തിയുണ്ടായിരുന്ന ആ ചെറിയ കാറ്റിൽ കൊച്ചു ചക്കരിച്ചി നിലം പതിച്ചു. കൊച്ചു ചക്കരിച്ചിയുടെ ആത്മാവിനെ കൊണ്ടുപോകാൻ പ്രത്യേകം വന്ന കാറ്റാണ് അതെന്ന് അദ്ദേഹത്തിന് തോന്നി. വളരെ കുറച്ച് നാശനഷ്ടങ്ങൾ മാത്രമാണ് കൊച്ചു ചക്കരിച്ചിയുടെ വീഴ്ച കൊണ്ട് ലേഖകന്റെ തറവാടിന് ഉണ്ടായത്. കൊച്ചു ചക്കരിച്ചി നേരുള്ള മാവാണ്. അവൾ ദോഷം വരുത്തുകയില്ല എന്ന അമ്മയുടെ വിശ്വാസം ജയിച്ചതായി ലേഖകൻ പറയുന്നു. അവിടെ കിളിർത്തു വന്ന പുതിയ മാവിൻ തൈയിനെ കൊച്ചു ചക്കരിച്ചിയുടെ മകൾ എന്ന് വിളിച്ചുകൊണ്ട് അമ്മ വളർത്തുന്നു. ഈ കൊല്ലം ആ മാവ് പൂത്തുവെന്നും അതിനെ മാങ്ങകൾക്ക് പുളിപ്പാണെന്നും പറഞ്ഞുകൊണ്ട് ലേഖനം അവസാനിക്കുന്നു.